എരുമപ്പെട്ടി മേഖലയിൽ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ലഹരി മാഫിയയുടെ പ്രവർത്തനം വീണ്ടും സജീവമാകുന്നു ടി സി വി വാർത്തയെ തുടർന്ന് പിൻവലിഞ്ഞ ലഹരി മാഫിയ സംഘം പോലീസ് നടപടി ഊർജിതമല്ലാത്തതിനാലാണ് വിദ്യാർത്ഥികളെ വലയിലാക്കാൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ചാണ് ലഹരി മാഫിയ സംഘങ്ങൾ വീണ്ടും സജീവമായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നിരോധിച്ച പാൻമസാല അമിതമായി ഉപയോഗിച്ച ഒരു വിദ്യാർത്ഥി സഹപാഠിയായ പെൺകുട്ടിയെ ആക്രമിച്ചിരുന്നു ലഹരി ഉപയോഗിക്കുന്നതും മറ്റു കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതും ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് ഇടയാക്കിയത് ഈ വിദ്യാർത്ഥിയെ അധ്യാപകൻ ചോദ്യം ചെയ്തപ്പോഴാണ് വലിയ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ സ്കൂളിൽ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൽ പെൺകുട്ടികളും ലഹരി ഉപയോഗിക്കുന്നുവെന്ന കണ്ടെത്തലും ഞെട്ടിക്കുന്നതാണ് ലഹരി മാഫിയ സംഘം പുകയില ഉൽപ്പന്നങ്ങൾ വിദ്യാലയത്തിൽ വിൽപ്പന നടത്തുന്നതിനായി ഇടനിലക്കാരായി ഉപയോഗപ്പെടുത്തുന്നത് വിദ്യാർത്ഥികളെ തന്നെയാണ് എന്ന യാഥാർത്ഥ്യവും കണ്ടെത്താൻ കഴിഞ്ഞു ഇതിനെ തുടർന്ന് അധ്യാപകർ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ എത്തി സംഭവത്തിന്റെ ഗൌരവം വ്യക്തമാക്കുകയും വിദ്യാർത്ഥികൾക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് എസ്ഐ ശ്രീജിത്തിന് സൂചന നൽകുകയും ചെയ്തുവെങ്കിലും ഇത് തടയുവാൻ ആവശ്യമായ യാതൊരു നടപടിയും പോലീസ് ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല വിദ്യാർത്ഥികൾക്ക് ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങളെക്കുറിച്ച് ടി സി വി മുൻപ് ദൃശ്യങ്ങൾ സഹിതം വാർത്ത നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് ലഹരി മാഫിയ സംഘം ഉൾവെലിഞ്ഞത് ടി സി വി എരുമപ്പെട്ടി